അലൈക്കും. ബാക്കി വിശേഷമായിട്ട് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഈ നഴ്സറിയിലോട്ടേക്കൊന്ന് കയറി. ഇത് പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല, വലിയതാണ്. നടന്നാലും നടന്നാലും തീരത്തില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് നല്ല നല്ല കളറിലുള്ള കടലാസ് പൂവൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ടേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. രണ്ട് സൈഡും ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ആയിട്ട് ഒരു ഇടവഴിയിലൂടെ പോകുന്നത് പോലെ. ഇതാ ഇവിടെ നോക്കിയാൽ നല്ലൊരു ചെറുനാരങ്ങൻ്റെ മരമുണ്ട്. ചെറുനാരങ്ങ നിങ്ങൾ കാണുന്നില്ലേ, മേലയിലൊക്കെയുണ്ട് കേട്ടോ. മേലയിലുള്ളത് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാടുണ്ട്, മേലയിലോട്ടൊക്കെയുണ്ട്. ഇതിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡും ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് വലിയൊരു സ്ഥലത്താണ് ഇങ്ങനെ ഈ ഒരു നഴ്സറി ഉള്ളത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് അതിൻ്റെ ഉള്ളിലുള്ള കുറേ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഭയങ്കര ചൂടായതുകൊണ്ട് കൂടുതലായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ഒന്ന് നടന്നിട്ട് കണ്ടു. ഇതാ ഇവിടെ ഒരു വലിയ ഈത്തപ്പഴക്കൊല, ഇതാ ഇഷ്ടം പോലെയുണ്ട് പഴുത്ത ഈത്തപ്പഴാന്നുള്ളത്. നമ്മൾ ഇത് കണ്ടതിന് ശേഷം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ പറിക്കും, അപ്പോൾ ഏണിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഏണിയൊന്നും ഇല്ല, അല്ലാണ്ട് തന്നെ പറിക്കാൻ പറ്റുമോ നോക്കി നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പോകാൻ പോകുമ്പോഴാണ് അവർ തന്നെ നമ്മൾക്കൊരു വടി കൊണ്ട് തന്നിട്ടുണ്ടായത്. നമ്മൾ ആദ്യം കുറേയൊക്കെ വടിക്കൊക്കെ തിരഞ്ഞു, പക്ഷെ വടിയൊന്നും കിട്ടിയില്ല. പിന്നെ അവർ കൊണ്ട് തന്ന വടീനെ കൊണ്ട് നമ്മൾ പണി തുടങ്ങി. ഷമീറായിരുന്നു കംപ്ലീറ്റ് അടിച്ചിട്ടത്, മൊത്തം ഷമീറായിരുന്നു. നൂറിൻ്റെ ഹസ്ബൻഡാണ് ഷമീർ. നല്ല പഴുത്ത ഈത്തപ്പഴാണ്ട് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ തന്നെ വേകുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് എന്തിലാക്കും എന്ന് കരുതി രണ്ടുപേരും വേഗം ഷോളൊക്കെ ഊരി, ഷോളിൽ ഡയറക്റ്റ് ഷോളിലേക്ക് വേകുന്ന വിധത്തിൽ എല്ലാവരും കൂടി ഷോള് പിടിച്ചു കൊടുത്തു. അങ്ങനെ ഇതാ ഇത്ര ഈത്തപ്പഴം നമുക്ക് കിട്ടി. അങ്ങനെ ഇവിടുന്ന് ഈത്തപ്പഴമൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഷോപ്പ് കണ്ടത്. അങ്ങനെ ഇതിലോട്ടേ ഇതിൻ്റെ ഉള്ളിലോട്ടേക്കൊന്ന് കയറി. നല്ല ഭംഗിയുണ്ട്, ഓരോ കാർപ്പറ്റ് കാണാനും നല്ല രസമുണ്ടായിരുന്നു.
ഒരുപാട് കാർപ്പറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ വിരിച്ചിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എത്രയാ പൈസ എന്നൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വാങ്ങിക്കാനൊന്നല്ലല്ലോ വന്ന്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാൻ വന്നതല്ലേ. അതുകൊണ്ട് നമ്മളിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് നമ്മളിങ്ങനെ നടന്നു. വിവിധ തരത്തിലുള്ള കാർപ്പറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പല സൈസിലുള്ളതും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് തന്നെ കുറേ കാർപ്പറ്റിൻ്റെ ഷോപ്പുണ്ട്. ഇത് വേറൊരു ഷോപ്പാണ്, അതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ഷോപ്പാണിത്. ഇവിടെയും അതുപോലെ തന്നെയാണ്, ചെറുതും വലുതുമായിട്ട് പല സൈസിലും കാർപ്പറ്റുണ്ട്. പക്ഷെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നടന്ന് മുന്നോട്ട് വന്നേരാണ് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സിൻ്റെ, കുറേ അടുത്തടുത്തായിട്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ കടകൾ കണ്ടത്. നമ്മളെ നാട്ടിലൊക്കെ വെക്കുന്നത് പോലെ അല്ലെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. ശരിക്കും ഈ ഭാഗത്തൊക്കെ ഒരു നാട്ടിൽ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണുള്ളത്. ഇങ്ങനെ ഓരോ ട്രേയിലോട്ടായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രേക്ക് 10 ദിർഹംസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിശക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ വിശക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ കയറി. കയറുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കഴിക്കാൻ തുടങ്ങിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇതിലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വെറുതെ നമ്മളൊന്ന് ഇവിടെ ഒന്ന് കയറി നോക്കിയതായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു. ഒരുപാട് കളറിൽ മീനുണ്ടായിരുന്നു. നല്ല നല്ല കളർ മീനുണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞേരം നാവം നൊളിക്കിപ്പോയി കേട്ടോ. പിന്നെ എന്താ പറയാ വിചാരിച്ചേ, ആ അപ്പൊ നല്ല നല്ല കളേഴ്സ് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആയുന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആയുന് ആയു എൻ്റെ നൂറിൻ്റെ മോളാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കി. ഒരുപാട് ചെടിയൊന്നുമില്ല,
കുറച്ച് കുറച്ചായിട്ട് ചെടികളൊക്കെ ആയിട്ട് മണി പ്ലാന്റ് അങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു കൂടുതലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഈ ചെടി നൂറി വാങ്ങിച്ചിന് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലോണം പൈസ കുറച്ച് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 5 ദിവസം മറ്റേ ആയിട്ടുള്ളൂ ആ ചെടിക്ക്. നൂറിൻ്റെ ഹസ്ബൻഡിൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ് ചെടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിലോട്ടേക്ക് പോവാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തു. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ടേക്ക് നടക്കുമ്പോൾ വഴിയോരങ്ങളിൽ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, എല്ലാം കൂടി ഒരുമിച്ചിട്ട് കാണുമ്പോൾ ഒരു രസം അത്ര തന്നെ. എല്ലാം കണ്ടു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ റൂമിലോട്ടേക്ക് പോകുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.